ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾ സ്വന്തം കടയിൽ വിറ്റ ഇന്ത്യൻ പ്രവാസിയെ നാടുകടത്താൻ തീരുമാനിച്ചു. ആഭ്യന്തര മന്ത്രാലയം ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രവാസി സ്വന്തം കടയിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന കുവൈറ്റി പൗരന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പരിശോധന നടത്തിയതോടെ കടയിൽ നിന്നും റേഷൻ സാധനങ്ങളായ പഞ്ചസാര, എണ്ണ, അരി, പാൽ തുടങ്ങിയവ കണ്ടെടുത്തു. തൊഴിൽ നിയമം ലംഘിച്ച് കഴിയുന്ന ഇന്ത്യക്കാരനാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇയാളെ രാജ്യത്തിനും പുറത്താക്കും. 2022 ഖത്തർ ലോകകപ്പിന്റെ പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുടെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ അധികൃതർ രംഗത്ത്. എസ്സിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളെല്ലാം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അത്തരം തൊഴിലുകളുടെ നടപടിക്രമങ്ങളെല്ലാം വെബ്സൈറ്റ് വഴി തന്നെയാണ് നടക്കുന്നതും. മറ്റ് വെബ്സൈറ്റുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന തൊഴിൽ പരസ്യങ്ങളും അറിയിപ്പുകളും സുപ്രീം കമ്മിറ്റിയുമായി ബന്ധമില്ലാത്തതാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കി. ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുപ്രീം കമ്മിറ്റി അറിയിപ്പിൽ കൂട്ടിച്ചേർക്കുന്നു. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നവർക്ക് വ്യക്തിഗത വിവരങ്ങളോ രേഖകളോ കൈമാറരുതെന്ന് സുപ്രീം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ അൽമാർഖ്യ സിഗ്നലുകൾക്കും ടി വി ഇന്റർസെക്ഷനും ഇടയിലുള്ള ഖലീഫ സ്ട്രീറ്റ് വെള്ളിയാഴ്ച 8 മണിക്കൂർ അടച്ചിടുമെന്ന് അഷ്കാൽ അറിയിച്ചു. കാൽനടപ്പാലം സ്ഥാപിക്കുന്നതിനാലാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ രാവിലെ 10 മണി വരെ അടച്ചിടുന്നത്. അടച്ചുപൂട്ടൽ സമയത്ത് യാത്രക്കാർക്ക് അൽമാർഖ്യ സ്ട്രീറ്റ് അല്ലെങ്കിൽ അൽ ജാസിറ അൽ അറബിയ സ്ട്രീറ്റ് ഉപയോഗിച്ച് അൽ കോർണിഷ് സ്ട്രീറ്റിലേക്കോ ഫെബ്രുവരി 22 സ്ട്രീറ്റിലേക്കോ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താമെന്ന് അഷ്കൽ ട്വിറ്ററിൽ പറയുന്നു. യുഎഇയിൽ തണുത്ത കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റ് വീശി. വടക്കൻ മേഖലകളിലും തീരദേശങ്ങളിലും രാത്രിയിലും പുലർച്ചെയും അന്തരീക്ഷ ഈർപ്പം കൂടുതലായിരുന്നു. പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു രാജ്യത്ത് അനുഭവപ്പെട്ടത്. ഡൽഹി സർക്കാർ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. പകർച്ചവ്യാധി രോഗത്തിന്റെയും പുതിയ വകഭേദത്തിന്റെയും വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ നടപടി. ജില്ലാ അധികൃതരോടും പോലീസിനോടും നിയമം കർശനമായി നടപ്പിലാക്കാനും ദിവസേനയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആളുകൾ മാർക്കറ്റിലേക്ക് മാസ്കില്ലാതെ പ്രവേശിക്കുന്നത് മാർക്കറ്റിലെ വാണിജ്യ സംഘടനകൾ തടയണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ 57 ഒമിക്രോൺ കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അപേക്ഷിച്ച് വലിയ വർധനവാണിത്. ഇന്ത്യയിലാകെ 213 പകർച്ചവ്യാധി രോഗ വകഭേദ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ 9 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എറണാകുളത്തെത്തിയ 6 പേർക്കും തിരുവനന്തപുരത്ത് എത്തിയ 3 പേർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നൈജീരിയയിൽ നിന്നും വന്ന ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു സ്ത്രീക്കുമാണ് തിരുവനന്തപുരത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ഇതുവരെ 24 പേർക്കാണ് പകർച്ചവ്യാധി രോഗ വകഭേദമായ ഒമിക്രോൺ കണ്ടെത്തിയിട്ടുള്ളത്. December 18-19 തീയതികളിൽ എറണാകുളം വിമാനത്താവളത്തിലെത്തിയ 6 പേരും വിമാനത്താവളത്തിലെ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായിരുന്നു. അതിനാൽ ഇവരെ നേരിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ പുറത്തുനിന്നുള്ളവർ ഉൾപ്പെട്ടിട്ടില്ല. December 10 നൈജീരിയയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ദമ്പതികൾ 17 നടത്തിയ തുടർ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവായത്. ഇവരുടെ 2 മക്കൾ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നു. ഖത്തറിൽ യോഗ്യരായ മുഴുവൻ ആളുകളും ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഖത്തർ മന്ത്രിസഭാ യോഗം ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് കോവിഡ് സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രി യോഗത്തിൽ അവതരിപ്പിച്ചു. പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിന് കോവിഡ് മുൻകരുതൽ നടപടികൾ തുടരേണ്ടതുണ്ടെന്നും യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഫിഫ അറബ് കപ്പിന്റെ ഗംഭീര വിജയത്തെ യോഗം അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന് ഖത്തർ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായും യോഗം വിലയിരുത്തി. അറബ് കപ്പ് ടൂർണമെന്റ് അറബ് സൌഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതാണെന്നും ടൂർണമെന്റ് വിജയകരമാക്കുന്നതിൽ പങ്കുവഹിച്ച മുഴുവൻ സർക്കാർ ഏജൻസികൾക്കും മന്ത്രിസഭ നന്ദി അറിയിച്ചു. കുവൈറ്റിന് പിന്നാലെ സൗദി അറേബ്യയും ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള കാലപരിധി കുറച്ചു. 2ാം ഡോസ് വാക്സിൻ എടുത്ത് 3 മാസമായവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
നിലവിൽ ബൂസ്റ്റർ ഡോസിന് ഫൈസർ ബയോഎൻടെക് വാക്സിൻ മാത്രമാണ് രാജ്യത്ത് ലഭ്യമായിട്ടുള്ളത്. ഒന്നും രണ്ടും വാക്സിനേഷനുകൾ ഏത് സ്വീകരിച്ചവർക്കും നിലവിൽ ഫൈസർ വാക്സിനാണ് വിതരണം ചെയ്യുന്നത്. രണ്ടാം ഡോസ് സ്വീകരിച്ച് 6 മാസത്തിന് ശേഷമാണ് ബുക്കിംഗ് ആപ്പിൽ അപ്പോയിൻമെന്റ് എടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ബുക്കിംഗ് ലഭിച്ചിരുന്നു. സിഹത്തി ആപ്ലിക്കേഷൻ മുഖേന നിരവധി പേർ ഇത് ഉപയോഗപ്പെടുത്തി. 12 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതുവരെ വാക്സിനേഷൻ ലഭ്യമായിരുന്നു എങ്കിൽ 5 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും വാക്സിനേഷൻ ലഭ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പുതുതായി പ്രഖ്യാപിച്ചു. 2022 ഫെബ്രുവരി മുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാനും യാത്രക്കാർക്കും ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഒമാൻ ആരോഗ്യ മന്ത്രാലയം December 21 ചൊവ്വാഴ്ച മുതൽ കോവിഡ് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ഇടവേള 6 മാസത്തിൽ നിന്നും 3 മാസമാക്കി കുറച്ചു. 18 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് 3ാം ഡോസ് എടുക്കാൻ സുപ്രീം കമ്മിറ്റി അനുമതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം. ഒമിക്രോൺ വകഭേദം വ്യാപനം പരിമിതപ്പെടുത്തുന്നതിന് ബൂസ്റ്റർ ഡോസ് വേഗത്തിലാക്കുന്നത് സഹായിക്കും. ഒമാനിൽ പോലീസുകാരായി ആൾമാറാട്ടം നടത്തിയ 4 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷന്റെയും തിരച്ചിലിലാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. കവർച്ച, പോലീസുകാരായി ചമഞ്ഞ് ആൾമാറാട്ടം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ തങ്ങൾ പോലീസുകാരാണെന്ന് കള്ളം പറഞ്ഞ് കവർച്ചയ്ക്ക് ഇരയായവരുടെ രേഖകൾ ആവശ്യപ്പെടുകയും കൈകൾ കെട്ടിയിട്ട് പണം തട്ടുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. എമിറേറ്റിലെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മാറ്റാൻ അജ്മാൻ പോലീസിന്റെ നിർദ്ദേശം. പഴയ നമ്പർ പ്ലേറ്റുകൾക്ക് പകരം മഞ്ഞ നിറത്തിലുള്ള പുതിയ നമ്പർ പ്ലേറ്റ് ആയിരിക്കണം. നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ നീണ്ട നിരകളിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളെ വേർതിരിച്ചറിയാകുന്ന വിധത്തിലാണ് നമ്പർ പ്ലേറ്റിന്റെ നിറം മാറ്റം. എമിറേറ്റിലെ ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപന ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പുതിയ നമ്പർ പ്ലേറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയതെന്ന് അജ്മാൻ പോലീസ് വാഹന വകുപ്പ് തലവൻ അറിയിച്ചു. ആകെ 42 ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഉള്ളത്. പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് ഘടിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 1 മാസം സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. പുതിയ പ്ലേറ്റ് ലഭിക്കണമെങ്കിൽ പഴയ നമ്പർ പ്ലേറ്റ് കാണിക്കണമെന്നാണ് വ്യവസ്ഥയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ആഗോളതലത്തിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അവധിക്കാല യാത്രകൾ ഒഴിവാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെ വേരിയന്റിന്റെ വ്യാപനം തടയാൻ നിരവധി രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസ് പറഞ്ഞു. US ഒമിക്രോൺ അതിവേഗത്തിലാണ് പടരുന്നത്. രോഗം വാക്സിനേഷൻ എടുത്തവരിൽ പോലും പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പകർച്ചവ്യാധി വിദഗ്ധർ ഡോക്ടർ ആന്റണി ഫൌസി മുന്നറിയിപ്പ് നൽകുന്നു. ഒമിക്രോണിനെ നേരിടാനായി ഫ്രാൻസും ജർമ്മനിയും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം നെതർലാൻഡിൽ ക്രിസ്മസ് കാലയളവിൽ കർശനമായ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. UKയിൽ ഒമിക്രോൺ കേസുകൾ വർദ്ധിച്ചതിനാൽ ഇംഗ്ലണ്ടിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത സർക്കാർ കരുതി വെക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. പൊതുസുരക്ഷ മുൻനിർത്തി ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിലെ പൊതുവത്സരാഘോഷങ്ങൾ റദ്ദാക്കിയതായി മേയർ സാദിഖാനും അറിയിച്ചു. നവംബറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ആദ്യമായി കണ്ടെത്തിയത്. ലോകാരോഗ്യ സംഘടന ആശങ്കയുടെ വകഭേദമായി തരംതിരിച്ചിട്ടുണ്ട്. ഡെൽറ്റയേക്കാൾ വളരെ വേഗത്തിൽ ഒമിക്രോൺ പടരുന്നു എന്നതിന് ഇപ്പോൾ തെളിവുകളുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത വർഷം പകുതിയോടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ജനസംഖ്യയുടെ 70% പേർക്കും കുത്തിവയ്പ്പ് നൽകിയാൽ 2022 ഈ രോഗം അവസാനിപ്പിക്കാനാകുമെന്നും ടെഡ്രോസ് അദാനോം അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.